ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ചമ്പാരിയാണ്, കഞ്ഞിവെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ള അരി ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കുതിരായിട്ടിട്ടുള്ളതല്ല, ഒരു ഇരുമ്പ് കടായിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇത് പാനായാലും അലുമിനി ചീനച്ചട്ടി ആയാലും ഏതിനായാലും വറുത്തെടുക്കാനുള്ളത് തന്നെയല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് സിമ്മിലാക്കി വെച്ച് പതുക്കെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ നാല് വാക്ക് ഇത് തെറിച്ചു പോകും. ഇത് ഇനി ഇത് ചൂടാവുമ്പോൾ ഇതിൻ്റെ വെള്ള ഈർപ്പമെല്ലാം വറ്റി തുടങ്ങും. ഇത് വറുത്തെടുക്കുന്നത് ഫുള്ളും കാണിക്കാൻ പറ്റില്ല, കാണിച്ചാൽ ഒരുപാട് സമയമായിപ്പോവും, വീഡിയോയിൽ എന്തായിപ്പോവും. ഇത് വന്ന് വറുക്കും തോറും നമുക്ക് അരി പൊട്ടി പൊട്ടി വരും, കടുവ് പൊട്ടും പോലെ പൊട്ടി പൊട്ടി വരും. ഇത് ചമ്പ അരി ആയതുകൊണ്ട് നമുക്ക് കളർ അറിയാൻ പറ്റില്ല. വെള്ള അരി ആണെങ്കിൽ നല്ല ചുവപ്പിച്ച് വറക്കുമ്പോൾ നല്ല കളർ അറിയാം. ഇതിനി ഈ അരിയെ നല്ലതായിട്ട് ചുവപ്പിച്ച് വറുത്തെടുക്കാം. കണ്ടുള്ളവരൊക്കെ ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതുപോലെ അരി വറുത്ത് പൊടിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും, പുട്ടവിക്കും. എൻ്റെ അമ്മ പണ്ട് ഇതുപോലെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ വറക്കണ ജോലി മാത്രമേ ഉള്ളൂ, പൊടിക്കുന്ന ജോലിയില്ല. മിക്സിയുടെ ജാറിൽ വെച്ച് കൊടുത്ത് പൊടിച്ചെടുക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ഇത് വറുത്ത് പൊടിക്കുന്നത് അമ്മിയിൽ വെച്ചാണ് പൊടിച്ചെടുക്കുന്നത്. അതിൽ കുറേശ്ശെ വാരി വെച്ച് നമ്മൾ പൊടിച്ചെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ വാരി വെച്ച് കഴിഞ്ഞ് നാല് വാക്ക് അത് തെറിച്ചു പോകും. നല്ലതാ ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇനി തണുക്കാൻ വയ്ക്കാം. ഇത് നല്ലതായിട്ട് തണുക്കണം, തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവൂ. ഇതുപോലെയാണ് വറുത്തെടുക്കേണ്ടത്. റേഷ അരിയാണുള്ളതെങ്കിൽ അതിലും വറുത്തെടുക്കാം. ഇനി ഇത് തണുത്തിട്ടുണ്ട്, നമുക്ക് ഇതിനി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കേണ്ടത് റവയെക്കാലും ശകലം കൂടി പൊടിച്ചെടുക്കണം, അത് കണക്കാക്കി പൊടിച്ചെടുക്കേണ്ടതാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. ഇനി പൊടിച്ചതിന് ശേഷം കാണിക്കാം. ഇത് ഈ പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയിരിക്കുന്ന വറുത്ത അരിയും കൂടി പൊടിച്ചെടുക്കാം. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബോട്ടിലിൽ തട്ടി നമ്മൾ അടച്ചു വെച്ചിരുന്ന, നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപ്പുമാവിനോ പുട്ടിനോ എന്ത് വേണമെങ്കിലും ചെയ്യാന്നേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണേ.